ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗുരുഭ്യോ നമ ശ്രീ മഹാദേവിയെ നമ ശ്രീ കിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന നമ്മളിന്ന് ശ്രീമദ് ദേവി ഭാഗവത മൂന്നാം സ്കന്ധത്തിലെ അഞ്ചാം അധ്യായമാണ് പാരായണം ചെയ്യണത് ശിവബ്രഹ്മസ്തുതി എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര് ബ്രഹ്മാവും വിഷ്ണുവും പരമശിവനും കൂടി ഭഗവതി ഇവിടെ വിമാനത്തിൽ ഭഗവതിയുടെ ഒപ്പം ഇരുന്ന് അവർ മണിദ്വീപത്തിലെത്തി ആ സമയത്ത് മഹാവിഷ്ണു ഭഗവതിയെ സ്തുതിച്ചത് നമ്മൾ ഇന്നലെ കേട്ടു ഇന്നിപ്പം ശിവ പരമശിവനും ബ്രഹ്മാവും സ്തുതിക്കുകയാണ് ദേവിയെ ബ്രഹ്മാവ് ഏവം സ്തുതിച്ചു ഭഗവാൻ ശ്രീ വിഷ്ണു വിരമിക്കവേ ശ്രീ ശങ്കരൻ കൂപ്പി മുന്നിൽ വാഴ്ത്തി തുടങ്ങിനാൻ ശിവൻ ഹരിശിവേ തവ വൈഭവജാതനായി വരികിൽ നീയജനും ജനിയേഗിയോൾ സഗുണനാമിവനോ തവ സൃഷ്ടി താൻ സകല സൃഷ്ടിയിലും ബഹുദക്ഷനീ എന്തു സൃഷ്ടിക്കാനും അങ്ങ് സമർത്ഥയാണല്ലോ എന്നെ സൃഷ്ടിച്ചു ബ്രഹ്മാവിനേയും വിഷ്ണുവിനേം ഒക്കെ അങ്ങ് തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാണ് പരമശിവൻ ഭവതി ഭൂസലിലം പവനൻ വിയത്തനലനും ഗുണവും കരണങ്ങളും ജനനി ബുദ്ധിമനതുപോലഹൃതിയു മങ്ങു സമസ്തവുമങ്ങു താൻ അങ്ങാണെല്ലതും പഞ്ചഭൂതങ്ങളും സത്വരജസ്തമോ ഗുണങ്ങളും ത്രികരണങ്ങളും എല്ലാം ബുദ്ധി ബുദ്ധിമന എല്ലാം അങ്ങ് തന്നെയാണ് ഭുവനമാവിധി വിഷ്ണുഹരാധിയാൽ ഗ്രഥിതമെന്നുര ചെയ്വരവ അ ചെയ്വരജ്ഞർ തൻ ഗ്രഥിതമ ഭുവനമാവിധി വിഷ്ണുഹരാധിയാൽ ഗ്രഥിതമെന്നുര ചെയ്വരജ്ഞതൻ ഭവതി താൻ ജനിയേകുക മൂലമായിവർ ചമയ്ക്കുകയല്ലി ജഗത്തിനെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു വിഷ്ണു പരിപാലിച്ചു ശിവൻ സംഹരിച്ചു എന്നൊക്കെ പറയണത് വെറുതെയാണ് അങ്ങയുടെ ആജ്ഞ കൊണ്ടാണതൊക്കെ നടക്കണത് പൃഥിവി വാരി തുടങ്ങിയൊരഞ്ചുമിന്ദ്രിയ ഗണങ്ങൾ ഗുണങ്ങളുമല്ലയോ ഭുവന സൃഷ്ടിയിൽ വേണ്ടതൊക്കെ അങ്ങനെ ഭവിപ്പതു നിൻകല എന്നീയേ അങ്ങയുടെ കല കൊണ്ടാണ് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങയുടെ ഒരു ചെറിയ അംശം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് എന്ത് ഭൂമി വെള്ളം അല്ലെ പൃഥ്വി അപ്പ് വായു ആകാശം തേജസ് ഒക്കെ അങ്ങയുടെ കലയാണ് അങ്ങയുടെ ഒരു അംശമാണ് ഒക്കെ രീശ്വര രൂപിണിയായി രചിച്ചൊരു ചരാചരമൊക്കെയു താൻ വിവിധ ലീലകളാടി രമിക്കയാം കളി നിറുത്തുകയാം രുചി പോലെ നീ അങ് അങ്ങയുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കണു മഹ്മതിയ നിർത്തണു അങ്ങയുടെ ഇഷ്ടത്തിനൊത്താണ് ഈ ലോകം മുഴുവൻ സ്ഥിരചരം ഭുവനത്തെ രചിക്കുവാൻ വിധിഹരീശർ കൊതിപ്പവളൊ കൊതിപ്പളവൊക്കെയും തവ പദാംബുജരേണു പരിഗ്രഹിച്ചതു നടത്തുകയല്ലി സദാശിവേ തവ ദയാർദ്ര മനസ്കഥയൊന്നിനാൽ വിഹിതനായി തമോ ഗുണമൊത്തു ഞാൻ വിധി രജോ ഗുണമൊത്തുമതേവിധം വിഹിതനായി ഹരി സത്വഗുണത്തോടും ആ ബ്രഹ്മാവ് രജോഗുണം കൊണ്ടാണ് ഈ സൃഷ്ടി നടത്തുന്നത് മഹാവിഷ്ണു സത്വഗുണം കൊണ്ടാണ് ഇതിനെയൊക്കെ പരിപാലിക്കണത് പരമശിവൻ ഞാൻ എന്ന് പറയുന്ന ശിവൻ ഞാൻ തമോ ഗുണം കൊണ്ടാണ് ഇതിനെയൊക്കെ സംഹരിക്കണത് അസമല്ലിഹ നിന്മതിയെങ്കിലെങ്ങനെ പലേവിധമായുലകം ശിവേ ും സജീവൻ പരിചാരകൻ ധനികർ നിർധനരും പലതായുമേ സുജനപാലന സംഹനങ്ങളിൽ തവഗുണങ്ങൾ സദാക്ഷമമെങ്കിലും വിധി തുടങ്ങിയ മൂവരെയും ക്രമാൽ ഭുവന കാരണമാക്കി രചിച്ചു നീ വിധി ഹരീശ്വരർ ഞങ്ങൾ വിമാനവും കയറിയിങ്ങുവരുന്നൊരു വേളയിൽ പലതുമങ്ങനെ കണ്ടു നവം നവം ഭുവനം ആരവ ഹരചിച്ചതും സ്വകലയാൽ സകലം വിരചിച്ചു കാത്തതഹനിപ്പു മഹേഷി തവേച്ചയാൽ സ്വപതിയാം പുരുഷൻ്റെ വിനോദമോർത്തറിവതി അറിവതെന്തിവർ നിൻകളീദൃശം അങ്ങയുടെ ആ കളി ഇതൊക്കെ അറിയാൻ പറ്റുക യുവതി ഭാവമിയെന്നവരെങ്കിലും തവ പദാജനിഷേവ ഇവർക്കു നീ തരണമേ പുരുഷത്വമിയെന്നുമെന്തൊരു സുഖം തവ പൂങ്കഴല നീയേ അങ്ങയുടെ പാദസേവ ചെയ്യാൻ തരണം ഞങ്ങൾ പുരുഷന്മാരായിട്ട് ഇത്ര കാലം ജീവിച്ചു എന്തിനാ അത് അങ്ങയുടെ പാദസേവ കിട്ടുവച്ചാൽ അവിടെത്തന്നെ താമസിച്ചാൽ മതി ഞങ്ങൾക്ക് തവ പദത്തളിർ കൈ വീടിലില്ല താൻ രുചിയനിക്കുല കങ്ങളിലൊന്നിലും ത്രിഭുവനേശപദം പുരുഷത്വവും മമലഭിക്കിലുമില്ലൊരു തൃപ്തിയും യുവതി തൻ സ്ഥിതിയാർന്നുമെനിക്കു നിൻ നിൻപദവീക്ഷാത്തൊര പുരുഷഭാവുമെന്തു സുഖത്തിനു യുവതിയായി ഇരുന്നോട്ടെ ഞാൻ ക്യു പുരുഷനൊന്നും ആവണ്ട അങ്ങേ കണ്ടും കൊണ്ട് അങ്ങേടെ അടുത്ത് ഇങ്ങനെ ഇരുന്നാ മതി യുവതി ഭാവമടുത്തു ഭജിക്കയാം

നിമിഷവും യുഗസന്നിഭമായി വരും അങ്ങയെ പരിചരിക്കാൻ കിട്ടാത്ത ഒരു രാജ്യമാണ് വിചാരിക്കൂ ശത്രുക്കളൊന്നുമില്ല സുഖമായിട്ട് താമസിക്കുക എന്തിനാത് ആ രാജ്യം അങ്ങയെ പരിചരിക്കാൻ കിട്ടണത് തന്നെയാണ് സുഖം അങ്ങയുടെ പാദപൽപങ്ങൾ അതിൻ്റെ അടുത്ത് താമസിക്കുന്നില്ലെങ്കിൽ ആ ഓരോ നിമിഷവും ഓരോ യുഗം പോലെ തോന്നും തവ പദാംബുജസേവയെ വിട്ടു വൻ തപവുമായി കഴിയും മുനിമാർഷിവേ വിധിചതിച്ചവർ താൻ വിഭവത്തിലും പരിഭവിക്കുകയാണവരമ്പികേ അങ്ങയെ സ്മരിക്കാത്ത മഹർഷിമാർ അങ്ങേ പൂജിക്കാത്ത മഹർഷിമാർ അവർ വിധി ചതിച്ചവരവരുടെ വിധി അയ്യേ കഷ്ടം തപവുമെന്തു സമാധിയുമെന്തിനായി ു യജ്ഞശതങ്ങളും തവ പതാ ജപരാഗ നിഷേവതാൻ ഭവസമുദ്ര വിമുക്തിയണച്ചിടും ജപിക്കുക തപസിയ സമാധിയിലിരിക്കുക അതൊക്കെ എന്തിനാ അങ്ങയുടെ പാതവൽപങ്ങളെ സേവിക്കാഞ്ഞാൽ എന്തിനാ പതൊക്കെ അത് അങ്ങയുടെ പാദവത്മങ്ങളെ സേവിച്ചാൽ ഈ ഭവസമുദ്രത്തിൽ നിന്ന് അക്കരെ കടക്കാൻ പറ്റും കനിഞ്ഞിടുമെങ്കിൽ നീ തരിക മന്ത്രമനാവിലമത്ഭുതം അതുജപിച്ചു സുഖിച്ചിതു പണ്ടു ഞാൻ സുവിശദോത്തമമായ നവാക്ഷരി എനിക്ക് നവാക്ഷരി പറഞ്ഞുതരൂ എന്നാണ് ഈ നവാക്ഷരി മന്ത്രം ഒമ്പതക്ഷരങ്ങളുള്ളതാണെന്ന് അപ്പം ഒരുപോലെ തന്നെ വാഗ്ബീജം കാമബീജം മായാബീജം ഈ ബീജാക്ഷരങ്ങള് ഉള്ളതുമാണ് ഇനി ഇത് വരും ആ നവമസ്കന്ധത്തിൽ വരും അതിനെപ്പറ്റി ജനനി മുൻജനിയിംഗലധീതമാം മഹിതമന്ത്രമ തിന്നു മറന്നു ഞാൻ തരിക ഭവസാഗര കരയിലെന്നെ നയിക്കുക താരകെ ആ മന്ത്രം ഞാൻ മറന്നു നവാക്ഷരി അതെനിക്ക് പറന്ന് ത പറഞ്ഞു തരൂ എന്ന് പറയാണ് പരമശിവൻ ഇനി ബ്രഹ്മസ്തുതിയാണ് ബ്രഹ്മാവ് ഏവമത്ഭുത തേജസാം ശിവൻ വാഴ്ത്തിസ്തുതിക്കവേ ചൊന്നാള ദേവി സുസ്പഷ്ടം നവാർണം മന്ത്രം അംബിക ആ നവാർണ മന്ത്രം നവാക്ഷരീ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു പരമശിവന് മന്ത്രം ഗ്രഹിച്ചു പരമാഹ്ലാദം പൂണ്ടു മഹാശിവൻ മോക്ഷദം കാമദം മന്ത്രമതു ബീജാക്ഷരാൻവിധം ശുഭോച്ചാരത്തൊടും നന്നായി ജപിച്ചും കൊണ്ടു സാദരം ദേവി തൻ തൃക്കഴൽ താരും കൂപ്പി നിന്നിതു തത്ര താൻ ആമട്ടരുളു മത്തി മൗലിയെത്തത്ര കണ്ടുടൻ വാഴ്ത്തിനാൻ ദേവിയേക്കാൽ താരടുത്തായി നിന്നുകൊണ്ടു ഞാൻ ബ്രഹ്മാവ് പറയാണ് നാരദനോട് പറയുകയാണല്ലോ പറഞ്ഞില്ലെന്നാലും മറകൾ നിഖിലാധാര സകലം നിറഞ്ഞോളാം നിന്നെ ജനനി അറിയുന്നെന്നു പറയാം ശിവേ സ്വാഹാനാമത്തൊടു ഹോമാദികളിലും ത്രിലോകത്തിലും സർവോത്തര ഭവതി സങ്കീർത്തിത സദാ വേദത്തിലൊന്നുമില്ലാച്ചാൽ എന്താ എനിക്കറിയാം അങ്ങനെ എനിക്ക് മനസ്സിലാവണുണ്ട് എന്താ സ്വാഹ എന്ത് ഹോമം കഴിക്കുമ്പോഴും സ്വാഹ എന്ന് പറയണം ആ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഹോമിച്ചാലേ അഗ്നിയിലേക്ക് അത് എത്തുള്ളൂ അഗ്നിയിലേക്ക് അത് എത്തിയാലേ അത് എത്തുള്ളൂ ദേവന്മാരുടെ മുഖമാണത്ര അഗ്നി അപ്പോൾ ദേവന്മാരുടെ വയലേക്ക് കൊഴുക്കണ പോലെയാണ് അഗ്നിയിൽ ഹോമിച്ചാൽ ഇന്നോ ഞാൻ കർത്താവഖിലം ചമച്ചു വിധിപോൽ ബ്രഹ്മാണ്ടമത്യത്ഭുതം മറ്റാർ മൂവുലകത്തിലും നിപുണനായി എന്മീതയായുള്ള ഒരാൾ ധന്യൻ ഞാൻ നിഖിലോപരിസ്ഥനിത്തിലില്ലാശങ്ക എന്നുള്ളൊരാഗർവേശമൊടും ഭവാബ്ധീലഹോ മുങ്ങുന്നു ഞാൻ സന്തതം ഞാനാണെല്ലാം ഉണ്ടാക്കിയത് എത്ര ഈ അത്ഭുതകരമായിട്ടുള്ള ഈ ബ്രഹ്മാണ്ടം ഞാനാ ഉണ്ടാക്കിയത് എന്നേക്കാളും സമർ സാമർഥ്യമുള്ള ആരാൾ ഈ ലോകത്തിൽ ഞാൻ ധന്യനാണ് എന്നൊക്കെ ഞാൻ അഹങ്കരിച്ചു ഇന്നോ നിൻ നിൻപതാരണിപ്പൊടി ലഭിച്ചെന്നുള്ള ഗർവത്തോടും ധന്യൻ ഞാനിതി നേരുരപ്പതിനുമായി മേ നിൻ പ്രസാദത്തിനായി പ്രാർത്ഥിപ്പൂ ഭവഭീതി നാശചതുരേ മുക്തിപ്രദേ ഭക്തികാൻ മോഹകൃതാർത്തി ശൃംഖലയറുക്കാനും ജഗന്നായികെ ഇന്നിപ്പം എന്താണ് എൻ്റെ അഹങ്കാരം മറ്റേ ഞാനാണ് കേമൻ എന്നുള്ള അഹങ്കാരമായിരുന്നു ഇന്ന് അങ്ങയുടെ കാലിലെ പൊടി എനിക്ക് കിട്ടി എന്നുള്ള അഹങ്കാര അപ്പോൾ എനിക്ക് ഭക്തി തരൂ അങ്ങയിലുള്ള ഭക്തി തരൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ആർത്തിശൃംഖല അറുക്കാൻ ആ ദുഃഖം ആകുന്ന ആ ചങ്ങല അറുക്കാൻ ഈ ഭവദുഖം അറുക്കാനും ഉള്ള ചങ്ങല എനിക്ക് ത അറുക്കാനും എനിക്ക് കഴിയാനുള്ള വരം തരൂ ശിവേ നീ രചിച്ചുള്ളവൻ താമരപ്പൂവതിൽ ജന്മമാർ നിർ എവധം മുക്തനാം ഞാൻ തവാജ്ഞാകരൻ ബുദ്ധി കേടാൽ ഭവാബ്ധിക്കകം താണൊരിദാസനെ കാത്തുകൊള്ളുക അങ് ഉണ്ടാക്കിയതാണ് ആ താമര താമരയിൽ ഇരുന്നപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ വിചാരിച്ചില്ല ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങാണത് ഉണ്ടാക്കിയത് എന്നെ കാക്കണേ മഹത്തായ നിന്നാദിസത്യം ഗ്രഹിക്കായി കയാലിങ്ങു കൽപ്പിപ്പു മർത്യൻ പ്രഭുത്വം ത്വതീയം പ്രഭാവം ഗ്രഹിക്കായികയാൽ താൻ നടത്തുന്നു യാഗങ്ങളും വിണ്ണു പോകാൻ അങ്ങയുടെ ആദിസത്യം അറിയാഞ്ഞിട്ടാണ് മനുഷ്യന്മാരെ ഇങ്ങനെ സങ്കല്പിക്കണത് യാഗങ്ങൾ നടത്തണത് വേറെ ഓരോ ഈശ്വരന്മാരെ വിചാരിച്ചിട്ട് നീ സൃഷ്ടി ചെയ്യാൻ വിധിത്വം തഥാനാലും അട്ടാതിസർഗം നടത്തി മതിക്കുന്നു ഞാൻ അന്യനില്ലിത്ര സർവജ്ഞനായെന്നുമായേ പുറുക്കെൻ്റെ കുറ്റം അങ്ങാണെനിക്ക് സൃഷ്ടി ചെയ്യാനുള്ള കഴിവ് തന്നത് എന്നിട്ട് ഞാനോ വേറെത്ര സർവ്വജ്ഞനായിട്ട് എന്നെപ്പോലെ ആരുമില്ലെന്ന് അഹങ്കരിക്കുക ക്ഷമിക്കണേ പണിപ്പെട്ടും അഷ്ടാംഗയോഗം ചരിച്ചും സമാധിസ്ഥരായും കഴിക്കുന്ന മൂഢർ ധരിപ്പീലനിന്നാമോരാതെ വല്ലപ്പോഴും പാടിയാലും വരും മുക്തി എന്ന അഷ്ടാംഗയോഗമൊക്കെ ശീലിച്ച് സമാധിയിലൊക്കെ ഇരിക്കണ വിളറിയണില്ല എന്ത് അങ്ങയുടെ നാമം എപ്പോഴെങ്കിലും അറിയാണ്ട് പറഞ്ഞാൽ തന്നെയും മോക്ഷം കിട്ടും എന്നറിയണില്ല കളിയായിട്ട് പറഞ്ഞാലും മതി അങ്ങയുടെ നാമം പരം തത്വസംഖ്യാ വിചാരത്തിൽ നിൻപേർ മറന്ന പദത്തിൽ ഭ്രമിക്കുന്നു മർത്യർ പെരുംമൂഢരല്ലി ജഗത്തിങ്കല കൂട്ടരും ദേവി നീ തന്നെ മുക്തിപ്രദാത്രി ത്വതീയം പവിത്രം ചരിത്രം സ്മരിക്കാതെയും ദേവി നിന്നാമജാലം മഹേശി ജപിക്കാതെയും കാണി നേരം കഴിക്ക പരം തത്വം തത്വമെന്തെന്നറിഞ്ഞുള്ളൊരാദ്യർ അങ്ങയെ സ്മരിക്കാണ്ട് അറിവുള്ളവര് ഒരു നേരം കളി കളയിൽ കഴിക്കില്ല കടക്കണ്ണിനാൽ മാത്രം ഈ നാലുമട്ടായൊരി ലോക സൃഷ്ടിക്കൂ നീ ദക്ഷയല്ലേ വിനോദാർത്ഥമായി അതിസർഗം നടത്താൻ നിയോഗിച്ചതാണെന്നെ തന്നീച്ചയാൽ നീ അങ് അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ സൃഷ്ടി നടത്താൻ അനുവദിച്ചതാണ് സമുദ്രത്തിലെ ദൈത്യരോടേൽക്കവേ നീ തുണച്ചുള്ളൊരാ വിഷ്ണുവോ രക്ഷ ചെയ്യുവോൻ ഹരൻ തന്നെയും കൽപ്പകാലത്തു നീ സംഹരിച്ച സംഹരിച്ചല്ലി എന്നെറ്റിയിൽ നെറ്റിയിൽ പിന്നെയുണ്ടായി ഭഗവാനുണ്ടോ ആ വിഷ്ണു ഭഗവാൻ ഏ അങ്ങയുടെ തുണ കൊണ്ട് ആ മധു കൈടഭരെയൊക്കെ കൊന്നിട്ടുള്ള ആ വിഷ്ണു ഭഗവാനിന് പറ്റുമോ എന്നെ രക്ഷിക്കാൻ പിന്നെ പരമശിവന് പറ്റോ അല്ലെങ്കിൽ ലോകത്തിനെ രക്ഷിക്കാൻ പരമശിവന് പറ്റുമോ ആ പരമശിവൻ എങ്ങനെയുണ്ടായത് അങ്ങ് ആജ്ഞാപിക്ക കാരണം എൻ്റെ നെറ്റിന്നുണ്ടായി രുദ്രൻ അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല ഒരാളും ത്വതീയം പറ്റിയൊന്നും അനാദ്യന്തയായി ഏകയാം ശക്തി നീ എന്നുരയ്ക്കുന്നു വേദങ്ങളെല്ലാം ഭവാനി അങ്ങയുടെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് ആർക്കും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അറിയൂല അങ്ങ് മിടുക്കൻ ചമയ്ക്കാനിവൻ നിന്നോടൊത്താൽ അതിന്മട്ടു പാലിക്കുവാൻ വിഷ്ണുതാനും മിടുക്കൻ ഹരൻ സംഹരിക്കാനും ആർക്കും മിടുക്കത്തമില്ലങ്ങു കൈവിട്ടുവെന്നാൽ ഭഗവതി ഒപ്പണ്ടെങ്കിൽ എനിക്ക് സൃഷ്ടിക്കാനും വിഷ്ണുവിനെ രക്ഷിക്കാനും ശിവന് സംഹരിക്കാനും കഴിയും ഇല്ലെങ്കിലോ ഒന്നിനും പറ്റൂല്ല ഹരൻ വിഷ്ണു ഞാൻ അവധം മറ്റു പേരും ജനിച്ചില്ല ചാവില്ല ജീവിപ്പതില്ല ഭ്രമിക്കാത്തതാരജ്ഞരായോർക്കു തർക്കാസ്പദം നിൻ വിചിത്രം വിനോദത്തിലമ്മേ ഞങ്ങൾ ജനിച്ചോ ജീവിച്ചിരിക്കണ്ടോ ചാവോ ഒന്നുമില്ല എല്ലാം അങ്ങയുടെ വിനോദ കളി അകർത്താവുപാധിക്യതീതൻ നിരീഹൻ പുമാൻ നിഷ്കളൻ നിർഗുണൻ ദേവനാദ്യൻ നിൻ വിതീർണം വിനോദം സമീക്ഷിക്കയാണെന്നു ചൊല്ലുന്നു ശാസ്ത്രജ്ഞരായോർ ഈ ദൃശ്യ ദൃശ്യ ലോകത്തിൽ നിൻ മുമ്പല്ലോ പരൻപുമാൻ ശ്രുതിയും യുക്തിയും മറ്റു മോർത്താൽ മൂന്നാമതിൽ ഒരാൾ വേദവാക്യം മിഥ്യയായി കൽിക്കാനരുതെങ്കിലും വൈരുദ്ധ്യമായി തോന്നിടുന്നു വേദവാക്യം മനസ്സിൽമേ അദ്വിതീയം ബ്രഹ്മമേഘമെന്നല്ലീ വേദഭാഷിതം അതു നീയോ ശങ്ക തീർത്തു തന്നാലും അവനോ ശിവേ ഈ ശങ്ക തീർന്നു കിട്ടാതെ ചിത്തമാടിക്കളിക്കയാം ഒന്നോ രണ്ടോ ശങ്ക ഇതിലൽപജ്ഞൻ ഞാൻ പ്രമിക്കയാം നിൻ മുഖത്താരിൽ നിന്നെന്റെ ശങ്കീർന്നൊന്നു കിട്ടണം പുണ്യത്താലിന്നു സാധിച്ചു നിന്നടിത്താരിലെത്തുവാൻ പുമാനോ നീ നാരിയോ നീ വിസ്തരിച്ചു പരാശക്തി പരാശക്തിജ്ഞാനമാർന്നു ഭവക്കടൽ കടക്കുവാൻ അങ്ങ് ആരാണ് സ്ത്രീയാണോ പുരുഷനാണോ ഈ ലോകം ഉണ്ടാക്കിയതങ് അല്ലേ വേറൊരാളാണോ ഒന്ന് പറഞ്ഞു തരണം എൻ്റെ ഈ സംശയം എന്ന് ബ്രഹ്മാവ് പരാശക്തിയോട് പറയാണ് ശ്രീ മഹാദേവിയൈ നമ ദേവി ഭാഗവതം മൂന്നാം സ്കന്ധം ശിവബ്രഹ്മസ്തുതി എന്ന അഞ്ചാം അധ്യായം സമാപ്തം സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയെ നമ